ദൈവത്തിൻ്റെ അധിപതിനാമം വാഴ്ചപ്പെടുമാറാട്ടെ. ഈ പുതുവത്സരത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി ദൈവം തന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കും. കഴിഞ്ഞൊരു വർഷകാലം അത്ഭുതകരമായി അതിശയമായി നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നമുക്ക് നന്ദി കരയട്ടെ. നമുക്ക് ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് വിശുദ്ധ ഏവെങ്കിലിനായി വായിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചു. മാത്യു ചാപ്റ്റർ verse 28:20b. ആൻഡ് ഷുവർലി I am with you always to the very end of the age. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സന്നിധി ഞങ്ങൾ വിനയപ്പെടും. കഴിഞ്ഞ ഒരു വർഷകാലം ഞങ്ങളെ നീ കാത്തു പരിപാലിച്ച നിന്റെ കരുണയ്ക്കായ സ്തോത്രം. ഈ പുതുവർഷം ഞങ്ങൾ പ്രവേശിക്കുന്ന ഞങ്ങളുടെ മിടുക്കുകൊണ്ടോ ഞങ്ങളുടെ സാമർഥ്യം കൊണ്ടോ ഞങ്ങളുടെ കഴിവുകൊണ്ടോ ഒന്നും അല്ലല്ലോ ദൈവമേ, നീ അനുവദിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ പുതുവർഷത്തിലായിരിക്കുന്നത്. കർത്താവേ, കൂടുതൽ വിനയമുള്ളവരായി, കൂടുതൽ താഴ്മയുള്ളവരായി, നിന്നെ കൂടുതൽ ഉയർത്തുന്നവരായി കർത്താവേ തന്നിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിർവഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അല്പസമയം ഒരുമിച്ച് വചനം ധ്യാനിക്കുമ്പോൾ ദിവ്യ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഇത് ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതുകളെ തുറക്കണമേ. ബലഹീനടിയെ ക്രൂശിൽ മറിച്ചാണ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കണമേ. ഇന്നേയോളം എന്നെ നടത്തി, ഇന്നേയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര അവൻ എന്നുമെന്നും മതിയായവൻ. ഇന്നേയോളം എന്നെ നടത്തി, ഇന്നേയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്ന് മതിയായവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വാസൻ, ഒരു നാ മറക്കുകിൽ. എൻ്റെ എത്ര വിശ്വാസൻ. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പുതുവത്സരം നേർന്നുകൊള്ളും. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു വാസ്തവം, ഒരു യാഥാർത്ഥ്യം ദൈവം നമ്മെ എപ്പോഴും ബൈബിളിൽ കൂടി ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ഹി റിമൈൻഡ്സ് അസ് ദ ഫാക്ട് ദാറ്റ് ഹീസ് ഓൾവേസ് വിത്ത് അസ് ത്രൂ ബൈബിൾ. ജീവിതത്തിൽ എന്ത് നേരിടേണ്ടി വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നാലും, ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ തനിയെയല്ല ആ അനുഭവത്തെ നേരിടേണ്ടത്, തനിയെയല്ല ആ അനുഭവത്തെ നേരിടുന്നത്, നമ്മൾ കർത്താവ് നമ്മുടെ കൂടെയും. ഇതൊരു സത്യമാണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ, ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ നമ്മളിത് മറന്നു പോകാറുണ്ട്. ദൈവം കൂടെയുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകാറുണ്ട്. ഈ വേദഭാഗത്ത് സംശയത്തിന് അതീതമായി കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയും. Our Lord is always with us. He reminds this fact in His words to His disciples. And surely, I am with you always to the very
end of the age. Njano loga avasanathollam ella naalum ningalodu kudeyunda ennu avan parayya. To be with someone until the end of the age is another way of saying forever. Every relationship is bound by constraints such as conflict, moving away, or even simply time itself. For people who are married, their goal is to remain together till death. But definitely they will be separated eventually. That's a fact. But when Jesus says he's going to be with us forever, his words are true. He's going to be with us. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അന്ത്യം വരെ നമ്മുടെ കൂടെ ഇരിക്കുവാൻ സാധിക്കുള്ളൂ. വേറെ ആർക്കും സാധ്യമല്ല. നമ്മുടെ ഈ ലോകത്ത് പിറന്ന നാൾ മുതൽ, ഉരുവായ നാൾ മുതൽ, ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്ന നിമിഷം വരെ കൂടെയിരിക്കുവാൻ കഴിയുന്നത് കർത്താവിന് മാത്രമേ ഉള്ളൂ. So we can conclude that when he promised his disciples that he is going to be with them, in turn he promises us that he is going to be with us. His presence in our lives is an absolute certainty. Urappa oru karyamaanu. Doesn't matter what we think. It doesn't matter how we feel. No circumstances can change this fact. Jesus is with us. യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. സ്വർഗാരോഹണത്തിന് മുൻപാണ് ഈ ഒരു ഈ അസൻഷന് മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരാകെ ഭയപ്പെട്ടു പോയി. അവർ യേശുവിൽ ഒത്തിരി പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാം വിട്ട് യേശുവിൻ്റെ കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ യേശു കർത്താവിൽ കൂടി അവരുദ്ദേശിച്ച യേശു കർത്താവ് അല്ലെ യേശു എന്തു ചെയ്യാൻ പോകുന്നു അവരുദ്ദേശിച്ച ഈ ലോകത്താണ്. അവരുടെ പ്രതീക്ഷകളെ തകിടം മറിഞ്ഞു. യേശു കർത്താവിൻ്റെ ക്രൂശീകരണവും മരണവും അവരെ ആകെ തളർത്തിക്കളും. ലക്ഷ്യമില്ലാതെ പോകുന്നു. അവരാകെ ഭയപ്പെട്ടു പോകുന്നു. അങ്ങനെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഭയന്നിരിക്കുന്ന ഈ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്. അവർക്ക് പുതിയ നിയോഗം കൊടുത്തുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും. സെൻറ്റ് മാത്യു ചാപ്റ്റർ 28:18 എന്ന് പറയുന്നു. 28:18 പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് ഓൺ ഏർത്ത് ഹാസ് ബീൻ ഗിവൺ ടു മീ. ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് ഓൺ ഏർത്ത് ഹാസ് ബീൻ ഗിവൺ ടു മീ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ അനുഗമിക്കുന്നത് കഷ്ടപ്പാട് നിറഞ്ഞ ഒരു കാര്യമാണെന്നും അത് മരണം വരെ അഭിമുഖീകരിക്കേണ്ടി വരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നതോടൊപ്പം പറയുന്നു, ബട്ട് ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ദ വേൾഡ് വിൽ കണ്ടിന്യൂ ടു സ്ട്രഗിൾ വിത്ത് സിൻ ആൻഡ് ജീസസ് ഓഫേഴ്സ് എ വേ ടു കോൺക്വർ സിൻ ആൻഡ് ടു ഫൈൻഡ് എ മീനിങ് ഫുൾ ലൈഫ് ഇൻ ദിസ് ഏർത്ത് ദാറ്റ് വിൽ ഇവൻച്വലി ലീഡ് ടു എറ്റേണൽ ലൈഫ് വിത്ത് ഹിം. ഈ ലോകത്ത് പുതിയ വർഷത്തെ പ്രവേശിക്കുകയാണല്ലോ, ചിലപ്പോൾ നമുക്ക് ഭയം കാണും, എന്തോ ഇനി ഉണ്ടാകാൻ പോകുന്നു. പ്രത്യേകിച്ച് ന്യൂസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ചൈനയിലെ ഡെവലപ്മെൻറ്റ്സും ഒക്കെ കാണുമ്പോൾ ഇനി അടുത്ത ഡെവലപ്മെൻറ്റ്സ് എന്തോ ആണെന്നൊരു ഭയം കാണും. അല്ലെന്നുണ്ടെങ്കിൽ തന്നെ പല കാര്യം റിസഷൻ പല കാര്യങ്ങൾ കാണും. വി ആർ സ്കെയർഡ് അബൌട്ട് മെനി തിങ്സ്. സ്വസ്ഥതയെന്ന് പറയുന്ന, സമാധാനം എന്ന് പറയുന്നത് വളരെ കുറവാണ് പലർക്കും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല ടെംപ്റ്റേഷൻസിനെ അനുഭവിക്കേണ്ടി വരും. നമുക്കെങ്ങനെയാണ് ഈ ടെംപ്റ്റേഷൻസിനെ അതിജീവിക്കുവാൻ, ഈ ഭയത്തെ അതിജീവിക്കുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ, ഈ 2023 ടെൻഷനില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്?
എങ്ങനെയാണ് പലതരമായ ചിന്തകൾ നമ്മളെ അലട്ടുമ്പോൾ ഭാവി എന്താണ്, മക്കളുടെ കാര്യം എങ്ങനെയാണ്, അല്ലെ അതെങ്ങനെയാണ്, ഇങ്ങനെയാണ് ഒക്കെ ചിന്തിച്ച് ആകെ വളരാതെ തളരുമ്പോൾ, ഭാരപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇതൊന്നും ഇല്ലാതെ റിലാക്സ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ ലൈഫിനെ എൻജോയ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇറ്റ്സ് ഓൺലി വൺ വേ, ദ ആൻസർ ഈസ് ജീസസ്. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടപ്പോൾ He gives a method or he helps us to conquer everything, all the fears. He helps us to be at ease. സമാധാനത്തോടെ ആയിരിക്കുക. ഏത് അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നു അവിടെയൊക്കെ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് ഉറപ്പാകുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിലിരിക്കുമ്പോൾ നാളത്തെക്കുറിച്ച് വലിയ ഭാരമൊന്നുമില്ല. നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടുവന്നാൽ നമ്മളെ ദൈവം നടത്തി. കഴിഞ്ഞൊരു വർഷക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇവിടെ ഇപ്പോൾ ഇന്ന് ഇരിക്കുന്നത്, ഈ പുതുവത്സരത്തിൽ ഇരിക്കുന്നത് നമ്മളെ മെടുക്കൊണ്ടൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ രാത്രിയിലോ അത് പറഞ്ഞു, അല്ലെ വാക്സിൻ്റെ മേന്മ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈനോ നമ്മൾ വളരെ കെയർഫുൾ ആയതുകൊണ്ടോ ഒന്നുമല്ല, ഒക്കെ ഉണ്ടായ ഒരു 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 റീസൺ ആയിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മറന്നു പോരും. നമ്മളെക്കാട്ടിൽ വളരെ കെയർഫുൾ ആയിരുന്ന, നമ്മളെക്കാട്ടിൽ കോഷ്യസ് ആയിരുന്ന, നമ്മളെക്കാട്ടിൽ ഹെൽത്തി ആയിരുന്ന എത്രയോ പേര് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ അത് ഓർക്കണം. ദൈവസ്ഥാനിൽ വിനയപ്പെടുവാനുള്ള ഒരു അവസരമാണ് പ്രിയപ്പെട്ടവരെ. ഈ വർഷത്തിൻ്റെ ആദ്യ ദിവസം വന്നിരിക്കുമ്പോൾ ഈ വർഷത്തെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അനുഗ്രഹകരമാകണമെങ്കിൽ, ഇഫ് യു വോണ്ട് ടു എൻജോയ് ലൈഫ്, you have to make sure that Jesus is in your life. Yesu kadav ninde jeevathilunda ninakku manasilagumbol maatrame ninakku samadhanathode ninde jeevathine ed anubhavangale neriduvan sadhikkiyul. Ivide kartav parayunnundu ee swargathilum bhoominum sagala adhigaravullavan, all authority in heaven and on earth is in him, and he says I will be with you, njan ningalodu kude undaagu. Na thaniyumalla. He reminds the disciples, he is giving another goal, another assignment to them. Endo avar kodukkuna veliya niyogam endanu parayunnu, avarodu parayunu ningal poi mattulla shishyakki kolluvin. We have a call, don't forget that. Ee logathe nammal aayirikkunnathu ibda vanna enjoy the jeevichu engeneyengil jeevichu povan vendiyalla, namukku oru dauthyam undu. We have a purpose. Adendra, we have to share the gospel. We have to be a witness for our Lord in wherever he is placed us. Elladum poi prasangikkanam ennu arthathil adu parayunu, nammude jeevitham aagunna prasangam. Ningal evidiyana work cheyunu, ningal kudumbangalil santosham samadhanam undaagumbo, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നവരോട് നിങ്ങൾ സ്നേഹത്തോടെ ഇടപെടുമ്പോൾ, നിങ്ങളുടെ പ്രവൃത്തി കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്ന വലിയൊരു സാക്ഷ്യമാകുമ്പോൾ, അതാണ് കർത്താവ് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ ലോകത്തായിരിക്കുന്നത്. അല്ലാതെ ഇവിടെ കുറച്ച് റിച്ചായി എൻജോയ് ചെയ്ത് പോഷായി അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അത് മാത്രമല്ല, അങ്ങനെയൊക്കെ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ധാരകളൊക്കെ മാറിക്കൊള്ളും. ഒരു സമയമാണ്, ഒരു സമയം തന്നെ മനസ്സിലാക്കിക്കോളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു ദൗത്യം മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക എന്നൊരു ദൗത്യമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു കർത്താവിൻ്റെ അനുയായിയാണെങ്കിൽ, ഇഫ് യു ആർ എ ഡിസൈപ്പിൾ, യു ഹാവ് ദിസ് കോൾ. കർത്താവിൻ്റെ സ്നേഹത്തോടെ ഓരോ ഇൻട്രാക്ഷനിലും കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന, കർത്താവിൻ്റെ സ്നേഹം കാണിക്കുന്ന, കർത്താവിനെ പോലെ ക്ഷമിക്കുന്ന, കർത്താവിനെ വിറ്റ്നസ് ചെയ്യുന്ന വ്യക്തികളായി തീരുവാനൊരു കോളാണ് ഇവിടെയുള്ളത്. ആൻഡ് ഹീ എൻഷുവേഴ്സ് അസ് ഹിസ് എംപവറിങ് പ്രസൻസ്. നമ്മളെ ശക്തീകരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അവൻ നമുക്ക് ഈ വാഗ്ദാനം ചെയ്യുകയാണ്. ആൻഡ് ഹീസ് ഓൾവേസ് വിത്ത് അസ് ടിൽ ദി എൻഡ് ഓഫ് ദി ഏജ്. സോ ലെറ്റ് അസ് ഡു ജസ്റ്റിസ് ടു അവർ കോൾ. കഴിഞ്ഞ നാൾ എങ്ങനെ ജീവിച്ചു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്ന് അറിഞ്ഞുകൂടാ.
പലർക്കും പള്ളി വരാനും സമയമില്ല. ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയും. ഞാനിവിടെ ഒത്തിരി പേരെ കണ്ട് ഞാൻ അതിശയിച്ചു. ഞാൻ ഇന്നലെ വെളുപ്പിനെ ഇവിടുന്ന് പോയതുകൊണ്ട് ശോഭിയിരിക്കുന്നു കൊയറിലൊക്കെ. ഇവരൊക്കെ കൊയറിലിരിക്കുന്നു. പലരും ജോസ്യങ്ങൾ എന്നോട് അസിസ്റ്റ് ചെയ്യുന്നു. എൻ്റെ ഇവിടെ ജോജുട്ടിയങ്ങളും പല രോഹിച്ചാനുണ്ട്, പലരുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്ന ഒരു മണി ഒന്നര രണ്ട് മണിയായി പോയരാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജീവിതം ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹമാണെങ്കിൽ മനസ്സമാധാനം വേണം, ഒരു സ്വസ്ഥത വേണം, ഒരു സ്നേഹം വേണം. നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും, അല്ലാതെ ഇതൊന്നും ഇല്ലാതെ വലിയവരുടെ മുമ്പിൽ ആക്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാം സ്റ്റാർട്ടാകും, എല്ലാം ഇതെല്ലാം പുറത്തു വരും. ഇന്ന് പല കുടുംബങ്ങളും സമാധാനമില്ലാത്തതിൻ്റെ കാരണം പണമില്ലാത്ത കൊണ്ടല്ല, ഈ ലോകത്തുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, കർത്താവില്ലാത്തത് കൊണ്ടാണ്. പല കുടുംബങ്ങളിൽ സമാധാനമില്ലാത്ത കാരണം കർത്താവില്ലാത്തത് കൊണ്ടാണ്. ഭാര്യയ്ക്കും ഭർത്താവിനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തോടെ വളർത്തുവാൻ സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ കൊണ്ടുവരാനുള്ള സമയം അവർക്കില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താ ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയങ്ങൾ പോലും ഇല്ലാതെയായിപ്പോയി. ചിലരുടെ ഇനോ ചില സർക്കംസ്റ്റാൻസ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവും. അവരെയല്ല ഞാൻ പറയും, സാഹചര്യമുണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ഒരു പുതുവത്സരത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ കൂടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൽ താഴും. താങ്ക് ഗോഡ് ഫോർ ദ ബ്ലെസ്സിങ്സ് ഈ ഷവേർഡ് അപ്പോൺ യു. മേക്ക് ഷുവർ ദാറ്റ് യു നോ മെനി പീപ്പിൾ ആർ ദെയർ ഇൻ ദിസ് വേൾഡ് ഹു ആർ നോട്ട് പ്രിവിലേജ് ലൈക്ക് അസ്. Each and every one, we should know. There are many people who are without homes in this cold weather. There are many children who are nobody to take care of. Yeda vyakti eduthu nammude jeevitham eduthu pokangil nammal ithra maathram deivam anugrahichirundu. Appol aa deivasani vinayapeduvanum deivam namukku tharuna avasarangal deivanaama mahathvathinayi deivasnehathode സാക്ഷ്യത്തോടെ ഇടപെടുവാൻ നമുക്ക് കഴിയും. ആ ഒരു കോളാണ് ഈ കഥാവ് നമുക്ക് ഈ ഒരു വേദഭാഗത്ത് തരും. അതുകൊണ്ട് ഈ പുതുവത്സരം അത്തരം ഒരു വർഷമായി തീരട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാൻ പരിപാടി, ഈ ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എൻ്റെ നിയോഗം ദൈവം ഏൽപ്പിച്ചിരുന്ന നിയോഗമാണ് എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ആലോചിച്ച് ചോദിക്കുന്നവരാണെങ്കിൽ, യു വിൽ എൻജോയ് ലൈഫ്. It doesn't matter how stressful your situation is or how where you work or what assignment you're doing. It doesn't matter. You can enjoy life. You know that God is going to be with you. God is going to be strengthen you to do whatever you're supposed to do. ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായി, ദൈവസ്ഥാനിൽ വിനയപ്പെടുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി ഒരു അനുഗ്രഹമായിരിക്കാൻ നമുക്കിടയാകട്ടെ. ദൈവത്തിൻ്റെ ദൂത് വഹിക്കുന്നവരായി എവിടെയൊക്കെ നമ്മളായിരിക്കുന്നു, അവിടെയൊക്കെ നമ്മുടെ സ്നേഹത്തോടുകൂടി നമ്മൾ ഇടപെടുമ്പോൾ, മറ്റുള്ളവരെ കരുതുമ്പോൾ, സാക്രിഫിഷ്യലായി അവരെ കരുതുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക. കർത്താവ് അതാ പറയുന്നു, മറ്റുള്ളവരെ ശിഷ്യരാക്കുവാൻ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അവരെ സാക്ഷിക്കുകയാണ്. അത് ചെയ്യുവാൻ നമുക്കിടയാകും ഈ പുതുവത്സരം. നമുക്കെല്ലാവർക്കും അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കും.